താങ്കൾ നേരത്തെ പറഞ്ഞു ശബരിമലയിൽ മേൽശാന്തി തീർത്ഥം കൊടുത്തു. ആ തീർത്ഥം ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഏത് രീതിയിലാണ് സ്വീകരിച്ചത്, ആ തീർത്ഥം അദ്ദേഹം എന്ത് ചെയ്തു എന്നൊക്കെ നമ്മൾ കണ്ടതല്ലേ. മാത്രമല്ല ഇപ്പോൾ ശ്രീരാജ്പുറ്റി പറഞ്ഞു അവിടെ നിവേദനം കൊടുക്കാനെത്തിയ ഒരു ഒരു വന്ധ്യവയോധികനായ ഒരു ഒരു പൂജാരി അദ്ദേഹം ഒരു ഒരു ഫോട്ടോ എടുക്കാൻ തുനിഞ്ഞതാണ്. അപ്പോഴാണ് ആരോട് ചോദിച്ചിട്ടാണ്, ഇതാണോ താങ്കൾ നേരത്തെ പറഞ്ഞ രാധാകൃഷ്ണൻ്റെ ക്രെഡൻഷ്യൽസ് ഇതാണോ? മാത്രമല്ല കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ള, ആ കൊള്ള നടക്കുന്ന സമയത്ത് കെ രാധാകൃഷ്ണൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയാണ്, പാർട്ടിയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറിയാണ്. ശ്രദ്ധ തിരിച്ചുവിടണം, കാരണം തുണിയില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് സി പി എം നേതാക്കന്മാർ, പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലെ സി പി എം നേതാക്കന്മാർ. അപ്പോൾ ഒരു ഭാഗത്ത് ഇ ഡി ഓഫീസിൽ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ തൊട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വരെ, അംഗം ഇത് അടുത്ത ദിവസം പോവാണ്, സി പി എം സംസ്ഥാന സമിതി അംഗം വരെ അവിടെ പോയി കഴിഞ്ഞു. ആ ഒരു പശ്ചാത്തലത്തിൽ ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഇങ്ങനെയൊരു നാടകമാടി എന്നല്ലാതെ താങ്കൾ നെഞ്ചിൽ തൊട്ട് പറ, എന്ത് ജാതീയമായിട്ടുള്ള അതിശയമാണ് അവിടെ നടന്നത്? ഇത്രയും ഇത്രയും വിശദീകരണം, ഇത്രയും വേർഷൻസ് ഇവിടെ വന്നു. ഈ പാനലിസ്റ്റുകളൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അദ്ദേഹം, അതായത് ആ ക്ഷേത്രത്തിലെ മേൽശാന്തി അവിടെ ഒരു 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 പ്രസ്ഥാനത്തിൻ്റെ ട്രഷററായിട്ട് വന്നു, അത് ശക്തിപ്പെടുന്നു. ആ വളർച്ചയിലുള്ള അസൂയ കൂടി ഇതിന് നിദാനമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതിന് പിന്നിൽ വ്യക്തമായ ഒരജണ്ടയില്ലേ? ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു വിവാദം കുത്തിപ്പൊക്കിക്കൊണ്ടുവരാൻ അതിന് പിന്നിൽ ഗൂഢലക്ഷ്യമില്ലേ? ഇത് ഈ ഈ ഡിബേറ്റിൽ എനിക്ക് ഒരു സംശയം ചോദിക്കാനുള്ളത് ശ്രീ അക്കിരമൺ കടവസ് പട്ടതിരിപ്പാടിനോടാണ്. കാരണം അദ്ദേഹമാണ് ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ഈ കാര്യത്തിൽ സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ഞാൻ ആ സംശയം ചോദിക്കുന്നത്. ഈ പർട്ടിക്കുലർ വിഷയത്തിൽ ജനുവരി 26-ന് പയ്യന്നൂരിലെ ക്ഷേത്രത്തിൽ നടന്ന വിഷയത്തിൽ അവിടെ ഇതിൻ്റെ അകത്ത് തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് മറ്റേ ഇപ്പോഴും ആ ഫേസ്ബുക്ക് പോസ്റ്റ് കിടന്ന് ക്ഷേത്രമുറ്റത്തേക്ക് വരേണ്ടി വന്നു തിരുമേനിക്ക്. അല്ല, ഞാൻ അദ്ദേഹത്തിനോട് സംശയം ചോദിക്കുകയല്ലേ, ഞാൻ അദ്ദേഹത്തിനോട് സംശയം ചോദിക്കുക, അനിൽ നമ്പ്യാരോടല്ല ഞാൻ പറയുന്നത്. ഇവിടെ എനിക്ക് സെൻസിബിളായിട്ട് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊന്നും സെൻസിബിൾ അല്ലേ ശ്രീ ജയേന്ദ്രൻ? ഈ ക്ഷേത്ര മുറ്റത്ത് നടക്കുന്ന ചടങ്ങിൽ എന്നല്ല എനിക്ക് സെൻസിബിളായി തോന്നിയത്, സെൻസിബിളല്ല ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഈ ചർച്ചയിൽ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് സംസാരിച്ച അദ്ദേഹമാണ്, അദ്ദേഹം അതിൻ്റെ കാര്യം വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞതാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണേ, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനോട് സംശയം ചോദിക്കുന്നു എന്നും പറഞ്ഞത്. അപ്പോൾ ഇത് ഈ ക്ഷേത്രമുറ്റത്ത് ഒരു ചടങ്ങ് നടക്കുമ്പോൾ, നടപ്പന്തലിൻ്റെ ഉദ്ഘാടനമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അവിടെ നടക്കുമ്പോൾ ഉദ്ഘാടകനായി പിന്നെ വകുപ്പ് മന്ത്രി വരുമ്പോൾ അദ്ദേഹത്തിനല്ലേ ഉദ്ഘാടനം ചെയ്യാനുള്ള അനുമതി കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം. അപ്പോൾ ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത്, രണ്ടാമത്തെ എൻ്റെ സംശയം. മൂന്നാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞു, ശ്രീ അക്കിരമൺ പറഞ്ഞു, പിന്നെ ഈ ക്ഷേത്രശുദ്ധി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതറിയാം, അത് അതറിയാവുന്ന ആളാണ് ഞാനും. അതിലൊന്നും എനിക്ക് വിയോജിപ്പും തർക്കവും ഇല്ല. പക്ഷേ തർക്കം ഈ ഒരു കാര്യത്തിലേ ഉള്ളൂ, മന്ത്രിയാണ് വരുന്നതെന്ന് മുൻകൂട്ടി അറിയാം. മുൻകൂട്ടി അറിയുമ്പോൾ അദ്ദേഹത്തിനെ ഉദ്ഘാടനം ചെയ്യാൻ അങ്ങ് വിട്ടുകൊടുത്താൽ പോരെ, ആ സ്പേസ് ഉദ്ഘാടനം ചെയ്യാൻ വിട്ടുകൊടുത്താൽ ഈ തർക്കമില്ല. പക്ഷേ അദ്ദേഹം അത് പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ആചാരത്തിൻ്റെ ഭാഗമായി തന്നെ അത് താഴെ വെക്കുന്നു, അതിന് അശുദ്ധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം താഴെ വെക്കുന്നു, വെച്ചു. പിന്നെ അത് ഏറ്റെടുക്കാൻ മന്ത്രി തയ്യാറായില്ല, ബാക്കിയുള്ളവരും തയ്യാറായില്ല, മന്ത്രിയുടെ ഒപ്പം നിന്നത്. അതാണ് ഞാൻ ചോദിച്ചത്, ഇത് നേരെ കൊടുത്താൽ പോരെ, വേറെ ഏതെങ്കിലും ഒരു സംവിധാനം വഴി ഉദ്ഘാടകനെ കൊണ്ടുപോകും, ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ പോരെ. നേരെ അദ്ദേഹം വിളക്ക് കൊളുത്താതെ അത് ചെയ്യിച്ചിരുന്നെങ്കിൽ ഈ വിവാദം ഉണ്ടാവില്ലായിരുന്നല്ലോ, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശ്രീ ശ്രീരാജ്പുറ്റി പറഞ്ഞു പിറ്റേ ദിവസം തന്നെ അവിടെ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. ശരിയാണ്, പിറ്റേ ദിവസം പത്രമില്ല, റിപ്പബ്ലിക് ദിനമായതുകൊണ്ട് അച്ചടി മാധ്യമങ്ങളില്ല. അതിൻ്റെ പിറ്റേ ദിവസമാണ് അച്ചടി മാധ്യമങ്ങൾ അവിടെ വാർത്ത വന്നത്, സോഷ്യൽ മീഡിയയിൽ വാർത്ത വന്നു. അങ്ങനെയാണ് ഈ പറഞ്ഞ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഈ വിവരം അറിയുന്നത്. അതൊക്കെ വസ്തുതയാണ്, ശരിയാണ്, അതിനോടൊന്നും വിയോജിപ്പില്ല. കാര്യം ഇതിങ്ങനെ ഈ ഒരു തലത്തിലേക്ക് അത് വളർന്നെന്നും അദ്ദേഹം അതൃപ്തി അറിയിച്ചു എന്നുള്ള
ആ ഒരു പ്രശ്നം സുബ്രഹ്മണ്യൻ തിരുമേനി അറിയുന്നത് പിറ്റേന്നാണ്. ആവട്ടെ, അപ്പോൾ അത് അവിടെ അന്ന് വന്നു, അതവിടെ ആ തർക്കം അവിടെ വരികയും മീഡിയയിൽ അതിൻ്റെ പിറ്റേ ദിവസം വരികയൊക്കെ ചെയ്തു. പ്രാദേശികമായിട്ടാണെന്ന് മാത്രം, അത് പ്രാദേശികമായി പയ്യന്നൂർ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം ഒതുങ്ങി നിന്ന ഇഷ്യൂ ആയിട്ടാണ് നിന്നത്. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞ് ഏതാണ്ട് മൂന്നാല് ദിവസം മുമ്പാണല്ലോ ഈ വേലൻ മഹാസമ്മേളനത്തിലോ മറ്റോ ആണ് കോട്ടയത്ത് മന്ത്രി ഇക്കാര്യം പറയുന്നത്. അതവിടെ നിന്നോട്ടെ, ഇത്രയും മാസം കഴിഞ്ഞതും ഒക്കെ നിന്നോട്ടെ. ഞാൻ ചോദിക്കുന്ന അവിടുത്തെ സംഭവം, ആ ക്ഷേത്രത്തിനകത്തെ സ്പേസ് അങ്ങനെ ഉപയോഗിച്ച് കൂടായിരുന്നു ഈ തിരുമേനിക്ക് ഈ നമ്പൂതിരിക്ക് ക്ഷേത്രശാന്തിക്ക് മേൽശാന്തി അല്ലെങ്കിൽ തന്ത്രി ഇല്ലായിരുന്നു. തന്ത്രിയുടെ അസാന്നിധ്യത്തിൽ മേൽശാന്തിക്ക് ആ ചുമതല നിർവഹിക്കേണ്ടി വന്നു എന്നാണല്ലോ എന്നുള്ളതും വസ്തുതയാണ്. അതും അംഗീകരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങയുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. അതെ അതെ, അത് സാർ അത് ആ വിഷയത്തിൽ എന്താ വിഷയം എന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് എന്താ വെച്ചാൽ ഈ പൂജാരിയെ ഇവർ കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഈ വിളക്കുകൊളുത്താൻ വരുന്നത്. സ്വാഭാവികമായിട്ട് ഈ ഭദ്രദീപം കത്തിക്ക് ചിലയിടത്തൊക്കെ ചടങ്ങ് ഇങ്ങനെ വെച്ചാൽ ഭദ്രദീപം കൊളുത്ത് ഒരാൾ കൊളുത്തും മറ്റേ മറ്റേ ആൾ ഉദ്ഘാടനം ചെയ്യും, അങ്ങനെയൊക്കെ പതിവുണ്ട്. ഇനിയിപ്പോൾ ഇവർ ഭദ്രദീപം കൊളുത്തേണ്ടത് അവരെ ചുമതലപ്പെടുത്തിയുകൊണ്ട് അവർ വന്നു എന്നല്ലാതെ അവരെ ഈ കമ്മിറ്റിക്കാരെ നിർബന്ധിക്കാതൊന്നും ഇവരാരും ചെയ്യത്തില്ല ഈ പൂജാരിമാരൊന്നും. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് അവർ വന്ന് വിളക്ക് കൊളുത്താൻ വന്നു എന്നുള്ള അവരോട് പറഞ്ഞതുകൊണ്ട് അവർ വിളക്ക് കൊളുത്തി എന്നേ ഉള്ളൂ, അല്ലാണ്ട് മന്ത്രിയെ ധിക്കരിച്ച് അവരല്ല ധിക്കരിച്ചേക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികൾ കമ്മിറ്റിക്കാരായിരുന്നു അത് ഡയറക്റ്റ് ചെയ്യേണ്ടിയിരുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം സാർ. അതായത് ഈ പറയുന്ന പോലെ വിഷയമൊന്നുമില്ല സാർ, ഇതൊന്നും അതൊന്നും അല്ല എൻ്റെ വസ്തുത, അതാണ് ഞാൻ പറഞ്ഞത്.